ആ ലിയോ വരൂ. അഭിരാമി എവിടെ? അവള് ഫ്ലാറ്റിലുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ, മുകളിലേക്ക് കയറിയില്ല. ലിയോക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ സാന്ദ്രയെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന. എന്താ ലിയോ? പറയാൻ കുറച്ച് ചമ്മലുണ്ട്, പക്ഷെ നിവർത്തിയില്ല. പറഞ്ഞോ. ഒരു 50,000 rupees വേണമായിരുന്നു. ഇൻസെന്റീവ് കുറച്ച് കിട്ടാനുണ്ട്. കിട്ടുമ്പോ അതോടനെ തിരിച്ചു വന്നോളാം. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്നുമില്ലേലും, കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നവരല്ലേ, ഒരേ നാട്ടില് ഒരേ സ്കൂളില്. ആട്ടെ, എന്താ ഇത്ര അത്യാവശ്യം? മോൾക്ക് സ്കൂളില്. ഓ, ഒരു മിനിറ്റ്. അതെ, കയ്യിലുള്ളത് തികയില്ല. ലിയോ കളക്ട് ചെയ്തോളല്ലോ. ഓ, സ്വീകരിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ആ, ഇന്നെന്താ നേരത്തെ എത്തിയോ? എന്താ ഇന്ന് ടെൻഷൻ ഒന്നുമില്ലായിരുന്നോ? ഇതെന്താടി തെയ്യോ? നീ പോയി നിന്റെ മുഖം വാഷ് ചെയ്തേ, നിന്റെ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാവണല്ല. കാണാൻ ഒരു ലേഡി ഡെവിൾ പോലെ ഉണ്ടല്ലേ. നിന്റെ അടുത്തൊക്കെ ഈ മുഖം നല്ലത്. പിങ്കി ഉറങ്ങിയ? ആ, അവള് 7 മണിക്ക് കിടന്നു, തലവേദന എന്ന് പറഞ്ഞു. പഠിക്കാനുള്ള മടിയാ. കാഷിന്റെ കാര്യം വല്ലതും ആയോ? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കായിരുന്നു. നീ ഓഫീസിൽ വല്ലടത്തും ചോദിച്ചാ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് മടിയാ. എന്തടി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ കയ്യില് കാഷ് ഉണ്ടെന്ന്. കാഷ് കിട്ടി, പക്ഷെ ചെക്കാണ്. എന്താ ലിയോ ഇത്? ബോറല്ലേ ഇതൊക്കെ? ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതിനെന്താ കുഴപ്പം? ഒരു അത്യാവശ്യത്തിനല്ലേ. എന്തത്യാവശ്യം? നിന്റെ ആരാ അവള്? അവളോട് ചെന്ന് കാശ് കടം വാങ്ങിക്കാൻ ചെന്ന് ചോദിക്കേണ്ട താമസം. ചെക്ക് എഴുതി കൊടുക്കും ചെയ്തു. അവളെ കെട്ടിയോനല്ലേ? എന്റെ അഭി വെറുതെ അതൊന്നും പറയല്ലേ. ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ സഹായിച്ചു, അത്രേ ഉള്ളൂ. അതിനെന്തിനാ ചീത്ത വിളിക്കുന്നത്? എന്തിനാ ഇത്ര സോഫ്റ്റ് കോർണർ? അവളുടെ കാശ് നമുക്ക് വേണ്ട. ഇത് ഡൊണേഷൻ ആയിട്ട് തന്നോന്നല്ല, കടം തന്നല്ലേ. എങ്ങനെ തന്നതായാലും അവളുമായിട്ടുള്ള ഡീലിംഗ്സ് നമുക്ക് വേണ്ട. അതങ്ങനെ തിരിച്ചു കൊടുത്തേക്ക്. അതൊക്കെ മോശമല്ലേ. അവൾ എന്ത് വിചാരിക്കും? അവൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. ഇവക്കിത് എന്തിന്റെ ഭ്രാന്താണ്? ആ, എന്താ എന്താ അഭിരാമി? വരൂ. ഇല്ല, കേറുന്നില്ല. കിച്ചണിൽ ഇത്തിരി ജോലിയുണ്ട്. എന്തേ? ഞാൻ ഈ ചെക്ക് തിരിച്ചു തരാൻ വന്നതാ. ലിയോക്ക് അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. സാരില്ല, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു തന്നാ മതി. വേണ്ട സന്ദ്ര, വെറുതെ എന്തിനാ? അപ്പൊ ഞാൻ പോട്ടെ. ഇന്നലെ ഞാൻ ലിയോക്ക് തന്ന ചെക്ക് രാത്രി തന്നെ അഭിരാമി എനിക്ക് തിരിച്ചു വന്നു. അത് അവളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമില്ലാതെ ലിയോ എന്റെ അടുത്ത് വരില്ല എന്ന് എനിക്കറിയാം. വൈഫിന് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അയ്യോ, അതല്ല. ഏയ്, സാരല്ല, ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫിനോട് പറയാതിരുന്നാ പോരെ. ലിയോയുടെ ബുദ്ധിമുട്ട് എനിക്ക് ഊഹിക്കാനാവും. ഒരു സമയത്ത് ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാ. ഷോ, വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വഴി ആലോചിച്ചോളാം. എന്തിനേ, വൈഫിനെ പേടിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞില്ലേ അഭിരാമിയോട് ഇതൊന്നും പറയണ്ട. ആ, ഒരു പെണ്ണിന്റെ കോംപ്ലക്സുകളൊക്കെ എനിക്കും മനസ്സിലാവും. മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നവളല്ലേ ഞാൻ. ടേക്ക് ഇറ്റ്, വാങ്ങിക്കേ.